ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് അച്ചാറാണ്. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ബീഫ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുത്താണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനതിപ്പോൾ കുക്കറിലാണ് ഇട്ടൊന്ന് വേവിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അച്ചാർ ഉണ്ടാക്കുമ്പോൾ പകുതി വേവ ആവാൻ പാടുള്ളൂ. അപ്പം നമ്മൾ രണ്ടോ മൂന്നോ വിസിലടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അച്ചാറിനെടുക്കുന്ന ബീഫിന് നമ്മൾ ഒരു വിസിലടിക്കാം. ഹാഫ് ബോയിലായി കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ, ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ. ഇതിലേക്ക് ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു സ്പൂൺ ജിഞ്ചർ പേസ്റ്റും ഒരു സ്പൂൺ ഗാർലിക് പേസ്റ്റും ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കൊന്ന് മൂടി വെച്ച് ഒരു വിസിലടിക്കാം. അപ്പം ഞാൻ പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ നല്ലെണ്ണ അല്ലെങ്കിൽ എന്തെങ്കിലും റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ പെട്ടെന്ന് കനച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന റൈസ് ബ്രാൻ ഓയിലാണ്. അപ്പോൾ അത് നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് ബീഫ് അതിലേക്കിട്ട് വറുത്ത് പോരാം. അപ്പം ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പകുതി വെന്തിട്ടേ ഉള്ളൂ. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഇത് ഉടഞ്ഞു പോകും. നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് പൊടിഞ്ഞു പോകും. അത് കാരണമാണ് പകുതി വേവിച്ച് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഫ്രൈ ചെയ്യാനുള്ളത് ഇട്ട് കൊടുക്കുകയാണ്. രണ്ട് സെക്ഷനായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്, കാരണം അത് ഒറ്റയ്ക്ക് മൊത്തത്തിലിടാൻ പറ്റില്ല. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് നമ്മളിട്ട് വറുത്ത് കോരണം. ശരിക്കും ക്രിസ്പി ആയിരിക്കണം, എന്നാലാണ് അച്ചാർ ചീത്ത ആവാണ്ടിരിക്കുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് കേട്ടോ. ഒരു ഇത്രയും കൂടി കഴിയുമ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഇനി നമുക്ക് പാൻ വെച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഇട്ടിട്ടുണ്ട്, അതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി ആവശ്യത്തിന് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നീളത്തിലരിഞ്ഞിട്ട്. അത് കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ചിരിക്കുന്ന ബീഫും മസാലാസും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ ഒന്ന് അധികം അങ്ങോട്ട് മൊരിഞ്ഞു പോകണ്ട. നമ്മൾ ബീഫ് വറുത്ത് കോരി ആ എണ്ണയിൽ തന്നെയാണ് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി അത് വേവിച്ച് ബീഫ് വേവിച്ച സമയത്ത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്താണ്. എന്നാലും കുറച്ചും കൂടി നമുക്ക് എരിവിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാശ്മീരി ചില്ലിയും സാധാരണ ചില്ലി പൗഡറും അതും ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ആവശ്യത്തിന് ഒരു കൊഴുപ്പ് കിട്ടണം, എരിവും വേണം. അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂണാണ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഞാൻ 2 ടീസ്പൂൺ ഗരം മസാലയാണ് ഇതിലേക്ക് ഇടുന്നത്. ഗരം മസാലയ്ക്ക് പകരം നമുക്ക് മീറ്റ് മസാല ഉണ്ടെങ്കിൽ അതായാലും ഇട്ടാൽ മതി. അപ്പം ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, സാധാരണ മുളക് പൊടിയാണ്. ഇതൊരു 3 സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം എരിവ് കുറച്ച് കുറവായിട്ട് തോന്നി. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ ബീഫ് ഫ്രൈ ചെയ്ത സമയത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഉപ്പ് ഒന്നുകൂടെ പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇടണം. ഇനി ഞാൻ ഒഴിക്കാൻ പോകുന്നത് വിനേഗറാണ്, വൈറ്റ് വിനേഗറോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചുരുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നാടൻ ചുരുക്കേണ്ടതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതിയാവും. അപ്പം എൻ്റെ കയ്യിൽ ആപ്പിൾ സിഡറാണ്, അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പം പുളി ആവശ്യത്തിന് വേണം. പിന്നെ കുറച്ച് നനവ് ഉണ്ടെന്നുണ്ടെങ്കിലാണ് ആ വിനേഗറിൻ്റെ ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ, കൂടുതലുണ്ടെന്നുണ്ടെങ്കിലാണ് ബീഫ് ഇത്തിരി സോഫ്റ്റ് ആവുള്ളൂ. അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പുളി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് വിനേഗർ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് പുളി ആയാലും ടേസ്റ്റ് ഉണ്ടാവില്ല. വിനേഗർ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ കുറച്ച് നാൾ നിൽക്കും. അതുപോലെ തന്നെ എണ്ണ ഒഴിക്കുമ്പോൾ അതും ശ്രദ്ധിക്കുക. നല്ലെണ്ണയോ അല്ലാത്ത സാധാരണ റിഫൈൻഡ് ഓയിലോ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നാൾ അച്ചാർ ഇരുന്നോളും ചീത്തയാവാണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി അച്ചാറാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.